പ്രിയമുള്ളവരെ, ഭാരതത്തിന്റെ വിശുദ്ധയായ ഒല്ലൂരിന്റെ പുണ്യവതിയായ വിശുദ്ധ ഏപ്രസിമയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഏപ്രസിമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 1877 ഒക്ടോബർ 17 കാട്ടൂർ എന്ന ഗ്രാമത്തിൽ എലുവത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞേത്തയുടെയും പൊന്നാമന മകളായി ഏപ്രസിമ പൂജാതയായി. ബാല്യത്തിൽ തന്നെ തനിക്ക് ഈശോയുടെ മണവാട്ടിയാകണമെന്ന ആഗ്രഹത്തോട് ജീവിച്ചു. 9 തന്നെ മഠത്തിൽ ചേരാൻ ആഗ്രഹം കാണിച്ചു. മഠത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിലും നിരവധി രോഗപീഠകൾ അനുഭവിക്കേണ്ടി വന്നു. വേദനകളില്ലാത്ത രാത്രികളും പകലുകളും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഏപ്രസിമ തൻ്റെ ദിവ്യകുമാരനെ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഏപ്രസിമ രോഗാവസ്ഥയിലെ വേദനകളിൽ നിന്നും രക്ഷപ്പെട്ട ഏപ്രസിമയ്ക്ക് ഒരു സിസ്റ്റർ എന്ന മോഹം പൂവണിയാനായി മേനാശേരി പിതാവിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിച്ചു. കൂനമ്മാവിലും അമ്പഴക്കാടിലും ഒല്ലൂരിലും ഏപ്രസിമ തൻ്റെ കന്യാസ്ത്രീ ജീവിതം തുടർന്നു കൊണ്ടിരുന്നു. ഏറെക്കാലവും ഏപ്രസിമ ഒല്ലൂരിലെ മഠത്തിലായിരുന്നു അനുഗ്രഹ ജീവിതം നയിച്ചിരുന്നത്. കൂനിക്കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഏപ്രസിമ, ദിവ്യനാഥന്റെ മുമ്പിൽ മുട്ടുകുത്തി ജപമാല ചൊല്ലുന്ന നമ്മുടെ ഏപ്രസിമ, അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദിവ്യനാഥനെ മുഖാമുഖം ദർശിച്ചിരുന്നു. തൻ്റെ കൺമുന്നിൽ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും നിസ്സാരമായി കണ്ടിരുന്ന സഹോദരരോട് രഹസ്യമായി ചെന്ന് അവരുടെ അരികിലിരുന്നു കൊണ്ട് ആ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുന്ന നമ്മുടെ ഏപ്രസിമ, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്നാണ് ഏപ്രസിമ പഠിപ്പിച്ചിരുന്നത്. ആരാലും അറിയപ്പെടാതെ ജീവിച്ചിരുന്ന ഏപ്രസിമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധയായി ജീവിച്ചവൾ. 2014 നവംബർ 23 വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടവൾ. തനിക്ക് എന്തെങ്കിലും ചെറിയ സഹായം പോലും ചെയ്തു തരുന്ന ഓരോ വ്യക്തികളോടും ഏപ്രസിമ പറയുന്ന ഒരു മൊഴിയുണ്ട്, മരിച്ചാലും മറക്കില്ലാട്ടോ. അങ്ങനെ ചിന്ന റോമയിലെ ഏപ്രസിമ എന്ന സ്വർഗത്തിലെ രാജപീഠത്തിലിരുന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിരവധി യാചനകളും അപേക്ഷകളും വിശുദ്ധ ഏപ്രസിമ വഴി ദിവ്യനാഥൻ കനിങ്ങേകിടട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും മരിച്ചാലും മറക്കാത്ത ഏപ്രസിമയുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ടും കൂനിക്കൂടിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഏപ്രസിമയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.